നമസ്കാരം. കേരളം മതഭീകരവാദികളുടെ പിടിയിലമരുകയാണ് എന്ന് എത്ര വട്ടം പറഞ്ഞിട്ടും ഇവിടുത്തെ അധികാരികൾക്കോ ഭരണകൂടത്തിനോ ഒരു കുലുക്കവുമില്ല. ഒരു തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് ഇവിടെ കേരള പോലീസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യം എത്ര പേർക്കറിയാം? എന്താണ് ഇവർ ചെയ്യുന്നത്? ഇവിടെ ലവ് ജിഹാദ്, അതുപോലെ തന്നെ സാമ്പത്തിക ജിഹാദ്, ഓരോ ജിഹാദുകളായി ഇവിടെ മതഭീകരവാദികൾ പിടിമുറുക്കുന്നു. മാത്രമല്ല, ഇവിടുത്തെ പല ഇത്തരത്തിലുള്ള മത മൗലിക സംഘടനകളുമായി, മത മൗലികവാദ സംഘടനകളുമായി കൈകോർത്തുകൊണ്ട്, കെട്ടിപ്പിടിച്ചുകൊണ്ട്, പരസ്പരം ഒട്ടിച്ചേർന്നുകൊണ്ടാണ് ഇവിടുത്തെ ഭരണകൂടവും പ്രതിപക്ഷവും നടക്കുന്നത് എന്നുള്ള കാര്യവും നമുക്കെല്ലാം വ്യക്തമാണ്. എന്നാലും ഇവിടെ ഒന്നും നടക്കുന്നില്ല. പക്ഷേ ചിലതൊക്കെ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിൽ ട്രെയിൻ മറിച്ചിടാൻ ഒരു ശ്രമമുണ്ടായി. ഇന്നലെ രാത്രിയോടുകൂടിയാണ് അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നത്. അതായത്, വർക്കല റെയിൽവേ സ്റ്റേഷനിൽ പാളത്തിലേക്ക് തെങ്ങുന്തടി കയറ്റിയിട്ട് ട്രെയിൻ മറിച്ചിടാനായിട്ട് രണ്ട് മതഭീകരവാദികൾ ശ്രമിച്ചതായുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. രണ്ടുപേരും പിടിയിലായിട്ടുണ്ട്. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഇവരെ പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഞെട്ടലോടെയാണ് സത്യം പറഞ്ഞാൽ കേരളം ഈ വാർത്ത കേൾക്കുന്നത്. ഇവിടെ മനുഷ്യന് സമാധാനമായി ജീവിക്കാനോ സമാധാനമായി യാത്ര ചെയ്യാനോ സമ്മതിക്കാതെ മതഭീകരവാദികൾ ഇവിടെ ആയിരക്കണക്കിന് പേരെ കൊല്ലാൻ ശ്രമിക്കുന്നു, ബോംബിടാൻ ശ്രമിക്കുന്നു. പലയിടങ്ങളിൽ നിന്നായി തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് നടന്ന പരിശോധനയിൽ ആയുധങ്ങളും ബോംബുകളും വെടിക്കോപ്പുകളും കണ്ടെടുത്തിരിക്കുന്നു. വിദേശത്തു നിന്നടക്കം സ്വർണവും പണവും ഇങ്ങോട്ട് കടത്തിക്കൊണ്ടിരിക്കുന്നു. മതഭീകരവാദികളുടെ പിടിയിലമരുകയാണ് കേരളം. കേരളത്തിലെ ജനതയെ ചുട്ടുകരിക്കാൻ, ഇല്ലാതാക്കാൻ മതഭീകരവാദികൾ പ്ലാൻ ചെയ്ത് നടക്കുന്നു. എന്നിട്ടും ഒരു കൂസലുമില്ലാതെ ഇവിടുത്തെ അധികാരവർഗം അവരോട് കൂട്ടുചേർന്ന് നടക്കുന്നു എന്ന ആശങ്കാജനകമായ അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. റെയിൽവേ പാളത്തിലേക്ക് തെങ്ങിൻതടി കയറ്റിയിട്ട് ട്രെയിൻ അപകടം ഉണ്ടാക്കാൻ ശ്രമിച്ച രണ്ടുപേരാണ് പിടിയിലായത്. തെരഞ്ഞെടുപ്പ് പരസ്യപ്രചരണം അവസാനിക്കുന്ന ദിവസം ഇന്നലെ ഇങ്ങനെയൊരു അട്ടിമരിശ്രമ വാർത്തയ്ക്ക് അമ്പരപ്പോടെയാണ് കേരളം കാതോർത്തത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തീവണ്ടി അപകടം ഉണ്ടാക്കാനുള്ള ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച മതഭീകരവാദികളായ രണ്ടുപേരെ, അതായത് ഇടവ, ആ പ്രദേശവാസികൾ തന്നെയാണ്, ഇടവ തൊടിയിൽ ഹൗസിൽ സാജിദ് 27 വയസ്സ്, കാപ്പിൽ ശൈലജ മനസിലിൽ ബിജു 30 വയസ്സ് എന്നിവരാണ് RPFന്റെ പിടിയിലായത്. ഇന്നലെ പുലർച്ചെ 12:50 വർക്കലയിലെ ഇടവയ്ക്കും കാപ്പിലിനുമിടയിലുള്ള നൂലത്ത് റെയിൽവേ പാളത്തിൽ അനിഷ്ട സംഭവം അരങ്ങേറിയത്. ചെന്നൈ എക്മോർ ഗുരുവായൂർ എക്സ്പ്രസ് ട്രെയിനെയാണ് പ്രതികൾ ലക്ഷ്യം വെച്ചത് എന്നറിയുന്നു. അതുവഴി കടന്നു വന്ന ഈ ട്രെയിൻ അമിത വേഗതയിലായിരുന്നില്ല. പാളത്തിന് കുറുകെയിട്ട് തെങ്ങിൻതടിയിൽ മുട്ടിയ ഉടൻ ലോക്കോ പൈലറ്റ് അപകടം മണത്തു. ട്രെയിൻ നിർത്തിയ ശേഷം അദ്ദേഹം തന്നെ ഇറങ്ങി റെയിൽവേ പാളത്തിൽ നിന്നും തടിക്കഷ്ണം എടുത്തു മാറ്റുകയായിരുന്നു. ട്രാക്കിൽ നിന്ന് ലഭിച്ച തടിക്കഷ്ണം ഉടൻ തന്നെ കൊല്ലം റെയിൽവേ പോലീസ് പോസ്റ്റിലെത്തിച്ചു. റെയിൽവേ പോലീസ് ചീഫ് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ DYSP ചുമതലപ്പെടുത്തി. റെയിൽവേ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാർ ഒക്കെ തന്നെ ഇതിൽ ഇടപെട്ടു, കാര്യമായി തന്നെ ഇടപെട്ടു. അധികം വൈകാതെ അന്വേഷണ സംഘം സംഭവസ്ഥലത്തെത്തി. പുലർച്ചെ മുതൽ കാപ്പിൽ പാറയിൽ നിവാസികളായി 100 പേരെ പോലീസ് സംഘം ചോദ്യം ചെയ്തു. അങ്ങനെ ഇവരെ പിടികൂടുകയായിരുന്നു. ഇവരെ തുടർ നടപടികൾക്കായി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വർക്കല ഇടവ ഭാഗങ്ങളിൽ ഇത്തരം ട്രെയിൻ അപകടങ്ങൾ ലക്ഷ്യം വെച്ചുള്ള അട്ടിമറിശ്രമങ്ങൾ നേരത്തെയും തുടർച്ചയായി റിപ്പോർട്ട് ചെയ്തിരുന്നു. മലബാർ എക്സ്പ്രസ് ട്രെയിനിന് വർക്കലയ്ക്ക് സമീപം വെച്ച് തീപിടുത്തമുണ്ടായത് ഈ അടുത്തിടയ്ക്കാണ്. കാർഗോ കത്തിപ്പോയി, നമ്മൾ അറിഞ്ഞതാണ്. ഇത് സംബന്ധിച്ച് അന്വേഷണം നടന്നു വരുന്നുണ്ട്. ആസൂത്രിത നീക്കങ്ങളാണോ ഇതിന് പിന്നിൽ എന്നാണ് അന്വേഷിക്കുന്നത്. തീവ്രവാദ ബന്ധങ്ങൾ ഇതിലുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. ചെന്നൈ ഗുരുവായൂർ എക്സ്പ്രസ് ട്രെയിൻ ഒരു ബൈക്കിൽ ഇടിച്ച സംഭവമുണ്ടായി. ട്രാക്കിലൂടെ ബൈക്ക് ഓടിച്ചുപോയ യുവാക്കളായിരുന്നു ഇതിന് പിന്നിൽ. ഇവരും അറസ്റ്റിലായിട്ടുണ്ട്. ഇത്തരത്തിൽ ഇവിടെ നേരത്തെ പലതരത്തിൽ ട്രെയിൻ കയറ്റി വലിയ ടാങ്കുകൾ കയറ്റി കൊല്ലാനും അതുപോലെ ഭക്ഷണത്തിൽ വിഷം കലർത്താനും ഒക്കെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഉറക്ക വിളിച്ചു പറഞ്ഞ ഒരു വീഡിയോ ഏതാനും വർഷം മുമ്പ് പ്രചരിച്ചിരുന്നു. അത്തരം സംഭവങ്ങളിലൂടെ ഇവിടെ ഒരു സമൂഹത്തെ മുഴുവൻ കൊന്നൊടുക്കാൻ, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ, ഒരു കൂട്ടം ആളുകളെ കൊന്നൊടുക്കാൻ, ട്രെയിൻ അപകടമുണ്ടാക്കി അതുപോലെ ഒരു കൂട്ടം ആളുകളെ കൊന്നൊടുക്കാൻ തീവ്രവാദികളും ഭീകരവാദികളും ജിഹാദികളും നടത്തുന്ന ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇത് തന്നെ എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലാകുന്നത് എന്നാണ് റിപ്പോർട്ട്. എന്തൊക്കെയായാലും ഇതൊക്കെ വളരെ കാര്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം രാത്രിയിലൊക്കെ ട്രെയിൻ സഞ്ചരിക്കുമ്പോൾ ഇടയ്ക്ക് ഒരു തടി കയറി വരുമെന്നോ അല്ലെങ്കിൽ ഒരു ബൈക്ക് ഇടയ്ക്ക് വരുമെന്നോ ഒന്നും വിചാരിക്കുന്നുണ്ടാവില്ല. തീർച്ചയായും അത്തരത്തിൽ ചെറിയ ഒരു തടസ്സമുണ്ടായാൽ തന്നെ ട്രെയിൻ പാളം തെറ്റാനുള്ള സാധ്യതയുണ്ട്, മറിയാനുള്ള സാധ്യതയുണ്ട്, കത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായും ഇത്തരം മേഖലകൾ, പ്രത്യേകിച്ച് വർക്കല ഇടവ മേഖലകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടത്തേണ്ടത് അത്യാവശ്യമാണ്. ട്രാക്ക്മെൻ അങ്ങനെയുള്ള ജീവനക്കാരൊക്കെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. കേരളത്തെ വിഴുങ്ങാൻ തയ്യാറെടുത്തിരിക്കുന്ന ഭീകരവാദികളുടെ സംഘാംഗങ്ങളാണോ ഇതിന് പിന്നിൽ എന്ന വളരെ ആശങ്കാജനകമായ സൂചനകളാണ് പുറത്തു വരുന്നത്. എന്തൊക്കെയായാലും ഈ അറസ്റ്റിലായ പ്രതികളെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നമുക്കറിയാൻ സാധിക്കും എന്നാണ് മനസ്സിലാകുന്നത്. എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കുക, കരുതലോടെ ഇരിക്കുക. നമ്മുടെ ജീവൻ അപകടത്തിലാണ് എന്നാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. ഇവിടെ ഭീകരവാദികൾ പിടിമുറുക്കിയിരിക്കുന്നു. ഭീകരവാദികളുടെ സ്വന്തം നാടായി, ഹബ്ബായി, യൂണിവേഴ്സിറ്റിയായി കേരളം എന്നേ മാറിക്കഴിഞ്ഞു. അതിൻ്റെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളാണ് ഈ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ഭീതിതമായ അവസ്ഥയാണ്. മാത്രമല്ല, ഇൻ്റലിജൻസ് ബ്യൂറോ, അതുപോലെ റോ, അതുപോലെ തന്നെ NIA തുടങ്ങിയ അന്വേഷണ ഏജൻസികളൊക്കെ
ഇവിടെ തെക്കൻ കേരളത്തിൽ അല്ലെങ്കിൽ തെക്കൻ ഇന്ത്യയിൽ തെക്കേ ഇന്ത്യൻ തീരപ്രദേശങ്ങൾ അടക്കമുള്ള പ്രദേശങ്ങളൊക്കെ തന്നെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്ന നിലയിലേക്ക് കൂടി കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.